എൻ്റെ ജീവിതത്തിൽ എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് ഡെസ്റ്റിനി പ്ലേ ആൻ ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ മൈ ലൈഫ്. രണ്ടായിരത്തി പത്തിൽ മെയ് മാസം 30-നാണ് നമ്മൾ ഈ ബിനാലയെക്കുറിച്ച്, ബിനാലെ എന്ന് പറഞ്ഞാൽ രണ്ടു വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന കലയുടെ മാമാങ്കം അല്ലെങ്കിൽ കലയുടെ ഒളിമ്പിക്സ് എന്നൊക്കെ പറയാം. എന്താണ് നമുക്ക് ദൃശ്യകലയിൽ, ദൃശ്യമാധ്യമ കലയിൽ നമുക്ക് എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് കേരളത്തിന് വേണ്ടിയിട്ട്? അതിൻ്റെ ഒരു ഉത്തരമായിട്ടാണ് ബിനാലെ വരുന്നത്. നമ്മൾ ബിനാലെ അങ്ങനെ പെട്ടെന്നൊരു സജഷനായിരുന്നില്ല മനസ്സിലേക്ക്. നമ്മൾക്ക് ട്രിനാലെ ഉണ്ടായിരുന്നു. ട്രിനാലെ എന്ന് പറഞ്ഞാൽ 3 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന കലയുടെ പ്രദർശനം. അത് ഡൽഹിയിലായിരുന്നു ആദ്യകാലങ്ങളിൽ നടന്നിരുന്നത്. ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിനാലെ പോലും ഇന്ത്യയിലാണ് നടന്നത്. അത് 1968 ഡോക്ടർ മുൽക്കർ ആജാനന്ദ് ആരംഭിക്കുന്നു. ആ സമയത്ത് നെഹ്റുവിയൻ ഐഡിയ, അതായത് ഇൻഫ്രാസ്ട്രക്ചർ കലയ്ക്ക് വേണ്ടിയിട്ട് ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ഈ ട്രിനാലകളും മറ്റുള്ള കലാസ്ഥാപനങ്ങളും വരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ പഠിക്കുന്ന കാലത്ത് പോലും എനിക്ക് 2 ട്രിനാലകൾ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അതായത് എന്തുകൊണ്ടാണ് ട്രിനാല അല്ലെങ്കിൽ ബിനാലെ ചെയ്യുന്നത്? ലോകോത്തര പ്രാധാന്യമുള്ള ചിത്രശില്പകലകളുടെ സംഗമമായിരിക്കും ആ സമയത്ത്. ചിലപ്പോൾ നമ്മൾക്ക് പിക്കാസോൻ്റെ വർക്ക് കാണാൻ പറ്റും, ചിലപ്പോൾ പുതിയ കലാകാരന്മാർ അനീഷ് കപൂറിനെ പോലെയുള്ള ആൾക്കാരുടെ വർക്കുകൾ കാണണമെന്ന് ആഗ്രഹമുള്ള സമയത്ത് നമ്മൾ പ്രധാനപ്പെട്ട കലാകാരന്മാരുടെ വർക്കുകൾ കാണാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അത് 2005 ശേഷം ട്രിനാലെ ഇല്ലാതെയായി പോയത് ബ്യൂറോക്രസി കാരണം. ലളിതകല അക്കാദമിയാണ് കേന്ദ്ര ലളിതകല അക്കാദമി അത് നടത്തിക്കൊണ്ടിരുന്നത്. അതൊരു ബ്യൂറോക്രാറ്റിക് എക്സസൈസായി മാറുകയും അതിൻ്റെ ക്വാളിറ്റി കുറയുകയും പിന്നെ ഇതുവരെയായിട്ടും അവർക്ക് ദേ ഹാഡ് മെനി മീറ്റിങ്സ്. ഞാനും അതിൽ ഐ വാസ് ഇൻവൈറ്റഡ് ടു ടോക്ക് ആൻഡ് പക്ഷേ അതിൻ്റെ ഒരു ഫ്യൂച്ചർ ഞാൻ കണ്ടിട്ടില്ല. 2005 തന്നെ വളരെയധികം ആൾക്കാർ, കലാകാരന്മാർ, വിവാൻ സുന്ദരം, ഗീത കപൂർ, ലൈക്ക് മൈൻഡഡ് പീപ്പിൾ, രൺബീർ കറിയക്കാ, അങ്ങനെ പ്രധാനപ്പെട്ട കലാകാരന്മാരും എഴുത്തുകാരും കൂടിയാലോചിച്ച് ഡൽഹിയിൽ ഒരു ബിനാലെ നടത്താനുള്ള സാഹചര്യം അന്വേഷിച്ചു. പക്ഷേ ഡൽഹി ഗവൺമെൻറ് ഒരു തരത്തിലുള്ള സാമ്പത്തിക സഹായം കൊടുക്കുകയോ അതുകൊണ്ട് തന്നെ അതില്ലാതായിപ്പോയി. സോ ആഗ്രഹങ്ങൾ, വളരെയധികം ആഗ്രഹങ്ങളും ഡ്രീംസും കൊണ്ടു നടക്കുന്ന കലാകാരന്മാർക്ക് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ബേബി സാറിൻ്റെ വരവോട് കൂടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയത്. ഇറ്റ് വാസ് നോട്ട് ഈസി ടു സ്റ്റാർട്ട് സംതിങ് ലൈക്ക് ദിസ്. നമ്മളത് ആലോചിക്കുമ്പോൾ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ നാട്ടിലില്ല. ആകെ ഒരു എക്സിബിഷൻ സ്പേസ്, 3 എക്സിബിഷൻ സ്പേസാണ് 2010 എക്സിസ്റ്റ് ചെയ്യുന്നത് കൊച്ചിയിൽ. 2004 ഞാനിവിടെ വരുമ്പോൾ കാശി ആർട്ട് കഫേ ആണ് ഒരു ചെറിയ ക്വാളിറ്റി എക്സിബിഷൻസ് എന്ന് പറയുന്നത്, അവിടെ മാത്രമാണ് നടന്നുകൊണ്ടിരുന്നത്. പിന്നെ ഡേവിഡ് ഹാളിൽ അത് നമുക്ക് ബുക്ക് ചെയ്തിട്ട് എക്സിബിറ്റ് ചെയ്യാവുന്നതാണ്. ചിലപ്പോൾ കൺസെപ്റ്റലൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ക്യൂറേറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന ഇടയ്ക്കിടയ്ക്കുള്ള ഷോകൾ വന്നിരുന്നു. പിന്നെ ലളിതകല അക്കാദമി. ലളിതകല അക്കാദമി അൺഫോർച്ചുനേറ്റ്ലി എനിബഡി ക്യാൻ ബുക്ക് എൻ. നമ്മൾ ക്വാളിറ്റി ഇല്ലാതെ പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ കലകളെല്ലാം ക്യൂറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനോ സംവിധാനം ചെയ്യാനോ ഉള്ള ആൾക്കാരില്ലായ്മയാണ്. ഏതൊരു സ്ഥാപനമായാലും അതിൻ്റെ ഒരു പ്രവർത്തനത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എഡിറ്റിങ്. അല്ലെങ്കിൽ അതില്ലാതെ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ മീഡിയോക്കറാവാൻ സാധ്യതകളുണ്ട്. എല്ലാം എന്ന് ഞാൻ പറയുന്നില്ല, ജനറലൈസായിട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ കാണുന്ന മിക്ക ക്യൂറേറ്റഡ് ഷോസിനും സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് നമ്മളുടെ ബിനാലെ ഫൗണ്ടേഷനാണ്. ആദ്യത്തെ ബിനാലെ സമയത്ത് തന്ന 5 കോടിയിൽ നിന്ന് ഭൂരിഭാഗവും പൈസ അതിന് റെസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളുടെ ദർബ ഹോൾ റെസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കി. ബാക്കി 1.5 കോടിയോ 1.75 കോടിയോ നമ്മൾ ബിനാലയ്ക്ക് വേണ്ടിയിട്ട് ചിലവാക്കിയത് ഗവൺമെൻറ്റിൽ നിന്ന് തന്ന പൈസയിൽ നിന്ന്. അപ്പം ഈ ആ ലോകോത്തര കലകൾ കാണിക്കുവാൻ പറ്റുന്ന വിധത്തിൽ വെതർ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു സ്പേസ് നമ്മുടെ കേരളത്തിലുള്ളൂ. അത്
ലളിതകല അക്കാദമിയാണ്. അത് നമ്മൾ മാറ്റി അത് ബിനാലെ നടക്കുന്ന സമയത്ത് 5 മാസക്കാലത്തേക്ക് നമുക്ക് തരാം എന്നുള്ളൊരു എഗ്രിമെൻറ്റിലാണ് നമ്മളത് ചെയ്ത് നമ്മളുടെ സ്റ്റേറ്റിന് തന്നെ നമ്മൾ തിരിച്ചു കൊടുക്കുന്നത്. അല്ലെങ്കിൽ ലളിതകല അക്കാദമി അന്ന് സത്യപാൽ സാറായിരുന്നു എൻ്റെ സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ സഹകരണത്തോടു കൂടിയിട്ടാണ് അത് നമുക്ക് ചെയ്യാൻ പറ്റിയത്. അത് ലോകപ്രശസ്തനായിട്ടുള്ള പ്രധാനപ്പെട്ടൊരു കൺസർവേഷൻ ആർക്കിടെക്റ്റ് വികാസ് ദിലവാരിയാണ് യുനെസ്കോൻ്റെ അവാർഡ് കിട്ടിയിട്ടുള്ള വികാസ് ദിലവാരിനെയാണ് നമ്മൾ ഏൽപ്പിച്ചത്. ഈ ബിനാലെ ഫൗണ്ടേഷൻ അതിനുശേഷം ചെയ്തിട്ടുള്ള എക്സിബിഷനുകൾ, അതായത് നമ്മൾക്ക് പ്രധാനപ്പെട്ട കലാകാരന്മാരുടെ വർക്കുകൾ അവിടെ, ഐ ഡു റിമെമ്പർ എ രാമചന്ദ്രൻ്റെ ഓൾമോസ്റ്റ് സെമി റെട്രോസ്പെക്റ്റീവ് കൊണ്ടുവരാൻ പറ്റിയത് അതിനുശേഷമാണ്. ഒരു ജർമ്മൻ മ്യൂസിയം, ഡ്രസ്ഡനിലുള്ള മ്യൂസിയം അവരുടെ ഒരു കലാകാരൻ്റെ വർക്ക് കൊണ്ടുവന്നത്, അവരുടെ വെതർ കൺട്രോൾ, അത് വെതർ എല്ലാ ദിവസവും അവർ 15 ദിവസത്തോടൊപ്പം സ്റ്റഡി ചെയ്തതിന് ശേഷമാണ് അവർ അപ്രൂവ് ചെയ്തത്. ഓക്കെ, വിൽ സെൻഡ് ഇറ്റ്. ഈ ഇതുപോലത്തെ വെതർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സ്ഥലമായതുകൊണ്ട് നമ്മൾ വർക്കുകൾ തരാം എന്നുള്ള രീതിയിലാണ്. സോ ദേ റെസ്പെക്റ്റ് ദർ വാട്ട് എവർ ദേ ഡു ഇറ്റ് ഇന്നോ. ലൈക്ക് പുറത്തുനിന്നുള്ള ആൾക്കാർ മാത്രമല്ല, ഇപ്പോൾ ചെറുതായിട്ട് ചില മ്യൂസിയങ്ങളൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട് ഇന്ത്യയിലും തന്നെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, സോ യു ഹാവ് ടു ഹാവ് ഇൻഫ്രാസ്ട്രക്ചർ. നമ്മൾക്ക് സ്ഥലങ്ങൾ എക്സിബിഷൻ ചെയ്യാനുള്ള സ്ഥലങ്ങളോ പേട്രണേജോ ഇല്ലാത്തതുകൊണ്ടാണ് കേരളത്തിലെ കലാകാരന്മാർ പുറത്തു പോകുന്നത്.